ഹലോ ഹായ് ദിസ് ഇസ് മീ സാത്താൻ. നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് പാവുമ്പയിൽ ദുരഭിമാന ആത്മഹത്യ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവം. എന്താണെന്ന് വെച്ചാൽ, സ്വന്തം മകള് താണജാതിയിലുള്ള ഒരുത്തനുമായിട്ട് ഒളിച്ചുകൂടി പോയെന്നും പറഞ്ഞുകൊണ്ട് ഒരു സൈനികനായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു വിവരം. ആൻഡ് ഞാൻ അത് റിലേറ്റ് ചെയ്ത് ഇതുവരെ ഞാൻ വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു ന്യൂസിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റ് ബോക്സാണ്. ഈ കമൻറ്റ് ബോക്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ആളുകളുടെ ചില സ്വഭാവ വൈകൃതങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഇത്തരം കമൻറ്റ് ബോക്സുകളാണ്. അതെന്താണെന്ന് വെച്ചാൽ, സ്വന്തം ഐഡൻറ്റിറ്റി ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പല ആളുകളും തൻ്റെ യഥാർത്ഥ സ്വഭാവം ഈ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ആ ഒരു വിഷയം അറിയത്തില്ലെങ്കിൽ ഞാൻ ചുരുക്കി സംഭവം ഒന്ന് പറഞ്ഞുതരാം. ഈ പറയുന്ന പെൺകുട്ടി നായരാണ്. ഈ പറയുന്ന ഈ ഒരു ഫാമിലിയൊക്കെ നായർ വിഭാഗത്തിൽ പെടുന്ന ജാതിയിൽ പെടുന്ന ഒരാളാണ്. ഓർക്കണം, വർഷം 2024 ജാതിയുടെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പ്രണയത്തിലാവുന്നത് ഒരു താണ ജാതിയിലുള്ള ഒരു പയ്യനുമായിട്ടാണ് ഈ പെൺകുട്ടി പ്രണയത്തിലാവുന്നത്. ഓക്കെ, ഈ പെൺകുട്ടി LLB പഠിക്കാൻ പോയതാണ്. 3-4 പ്രണയം എന്തോ ആയിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന അച്ഛനും അമ്മയും നിരന്തരം ഇതിനെ എതിർക്കുക തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു പെൺകുട്ടി ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മളെന്തായാലും അച്ഛൻ്റെ അമ്മയെ ധിക്കരിച്ചുകൊണ്ടെന്തായാലും വിവാഹം കഴിക്കില്ല, പക്ഷേ വേറൊരാളെ വിവാഹം കഴിക്കാനെ കൂടി ഞാൻ അത് അനുവദിക്കുകയില്ല. അങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ വീട്ടുകാരുടെ നിരന്തരമുള്ള ടോർച്ചർ കാരണമാണ് ഈ പെൺകുട്ടിക്ക് ആ പയ്യൻ്റെ ഒപ്പം ഇറങ്ങി പോകേണ്ടതായിട്ട് വരുന്നത്. ആൻഡ് ഈ അച്ഛനും അമ്മയും ചെയ്ത പരിപാടി എന്താണ്, സ്വന്തം മകൾ ഇതുപോലെ ഇറങ്ങിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നേരെ പോയി അങ്ങ് ആത്മഹത്യ ചെയ്തു. ഓക്കെ, ആത്മഹത്യ ചെയ്തത് മാത്രമല്ല, ഈ ഇവർ അച്ഛനമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് വേണ്ടുന്ന കെയറോ കാര്യങ്ങളൊന്നും ആ പെൺകുട്ടി ഇത്രയും വർഷം നോക്കി വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ആ പെൺകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാത്ത അച്ഛനും അമ്മയും അവരും ആത്മഹത്യ ചെയ്തതിന് ശേഷം അവർ നന്നായിട്ട് ജീവിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന അച്ഛനും അമ്മയും ഈ പെൺകുട്ടിക്ക് ഈ രീതിയിലുള്ള ഞങ്ങളുടെ ശവശരീരം ഈ പെൺകുട്ടിയെ കാണിക്കരുത്, എൻ്റെ മകളെ കാണിക്കരുത് എന്ന് പറഞ്ഞത്. നാട്ടുകാർക്കാണെങ്കിൽ പ്രത്യേകം ഇങ്ങനൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് ആ തന്തയം തള്ളാൻ ചത്തത് എന്തുകൊണ്ട് നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാളുകൾക്ക് മുന്നേൽ ആലുവയിൽ ഇതര മതസ്ഥനുമായിട്ട് പ്രേമിച്ചു എന്ന കാരണത്താൽ സ്വന്തം മകളെ സ്വന്തം തന്തയാണെങ്കിൽ കമ്പി വെടികൊണ്ടാണെങ്കിൽ അടിച്ചു കൊന്നു. ഓക്കെ, അന്ന് ഞാനത് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, മറ്റൊരു പയ്യനുമായിട്ട്, ഓക്കെ, മൈനറായിട്ടുള്ളൊരു കുട്ടിയാണ്, ആ പെൺകുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം മറ്റൊരു മതത്തിലുള്ള മറ്റൊരു ജാതിയിലുള്ള ഒരു പയ്യനുമായിട്ട് പ്രേമിച്ചു എന്ന കാരണത്താൽ തല്ലിക്കൊല്ലിയാണ് ഉണ്ടായത്. അതേസമയം ഈ അച്ഛനമ്മ ചെയ്ത കാര്യം എന്തുകൊണ്ട് നന്നായി ഞാൻ പറയത്തുള്ളൂ, കാരണം ദുരഭിമാനം തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ കൊല്ലാനല്ലല്ലോ ശ്രമിച്ചത്, സ്വയം ചാവുകയല്ലേ ചെയ്തത്, സ്വയം ചത്തു തൊലയുകയല്ലേ ചെയ്തത്. അതെന്തുകൊണ്ട് നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഈ ഒരു വിഷയത്തിലുള്ള എൻ്റെ ഒപ്പീനിയൻ. ആൻഡ് ഇതിനകത്തുള്ള കുറേ കമൻറ്റ് ബോക്സുകൾക്കുള്ള മറുപടി ഞാൻ തരാം. അതിൽ ഓരോ കമൻറ്റുകളായിട്ട് ഞാനിപ്പോൾ വായിക്കാം. മരിച്ചു പോയവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തവർക്കാണ് എൻ്റെ ബഹുമാനം, മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി. മരണപ്പെട്ടവരുടെ എന്ത് സാധിച്ചു കൊടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കണം. സ്വന്തം മകളാണ്. ഓക്കെ, അച്ഛനും അമ്മ എഴുതി വെക്കാണ് ഞങ്ങളുടെ മൃതശരീരം ആ ഒരു മകളെ കാണിക്കില്ലെന്ന്. ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കും ആർക്കും കുഴപ്പമില്ല, സ്വന്തം അച്ഛനും അമ്മയല്ലേ ആ പെൺകുട്ടി തീർച്ചയായിട്ടും ആ മൃതശരീരം കാണണമെന്ന് പറഞ്ഞ് അവരുടെ ബന്ധുക്കൾ മുന്നോട്ട് വരുമ്പോൾ പോലും ഈ നാട്ടുകാർ പറയുകയാണ് പെൺകുട്ടി ഇത് മൃതശരീരം കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. ശേഷം ഈ പെൺകുട്ടി പോലീസുകാരെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ഈ മൃതശരീരം കാണേണ്ടതായിട്ട് വരുന്നത്. അപ്പോഴും ഈ നാട്ടുകാർ കൂവി വിളിക്കുകയാണ്. ഓക്കെ, ചത്തുപോയ ആ തന്തയ്ക്കും തള്ളയ്ക്കും സാമാന്യ ബോധോ വിവരോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണല്ലോ ഇമാതിരി തോന്നിയാസം കാണിച്ചത്, മകളെ വീണ്ടും ജീവിക്കാൻ നല്ല രീതിയിൽ ജീവിക്കാൻ വിടാതെ ഇമാതിരി തോന്നിയാസം കാണിച്ചത്. അതിനെക്കാട്ടി വിവരമില്ലാത്ത കുറേ ആളുകളാണ് ഈ പറയുന്ന നാട്ടുകാർ. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന കമൻറ്റാണിത്. ആൻഡ് ഈ ഒരു കമൻറ്റ് ബോക്സ് മുഴുവനും ഒരു 99% കമൻറ്റുകൾ വന്നിട്ടുള്ളത് ഈ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഈ നാട്ടുകാരെ ഭയന്നിട്ടായിരിക്കണം ഈ പറയുന്ന തന്തയും തള്ളയും പോയി ആത്മഹത്യ ചെയ്തത്. അമ്മയെയും അച്ഛനെയും വേണ്ടാത്ത മക്കളെ എന്തിനാണ് മൃതശരീരം കാണിക്കുന്നത്? ഇത്രയും വർഷം നോക്കി വളർത്തിയ ആ ഒരു അച്ഛനും അമ്മയ്ക്ക് ആ സ്വന്തം മകളുടെ മാനസികാവസ്ഥ എന്താണെന്നും ആ മനസ്സെന്താണെന്നും കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കാണാൻ കഴിഞ്ഞ താണജാതിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമാണ്. അപ്പം ആ ഒരു വ്യക്തിയുടെ ഒപ്പമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി പോകുന്നതിൻ്റെ അർത്ഥം സ്വന്തം അച്ഛനെ അമ്മയെ വേണ്ട എന്നല്ല. ആ പെൺകുട്ടി എവിടെയും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ട, ഇനി കാണണ്ടെന്ന് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടോ? ആ അച്ഛനും അമ്മയാണ് പറഞ്ഞത് എൻ്റെ മകളെ മൃതശരീരം ഞങ്ങളുടെ ബോഡി കാണിക്കരുന്നുള്ളത്. അപ്പോൾ ആ മകളെ വേണ്ടാത്തത് ആ അച്ഛനും അമ്മയ്ക്കാണ്, അല്ലാതെ ആ മകൾക്കല്ല ആ അച്ഛനമ്മയെ വേണ്ടാത്തത്. മരണത്തിന് മുമ്പ് മാതാപിതാക്കൾക്ക് ഒരു വിലയും കൊടുക്കാത്ത മകൾ അവരുടെ മരണശേഷവും അത് തന്നെ ചെയ്തു. ജീവിച്ചിരുന്നപ്പോഴും ഈ അച്ഛനും അമ്മയ്ക്കും വിവരോ ബോധവും കാര്യങ്ങളൊന്നുമില്ല. ചത്തതും ഈ വിവരമില്ലായ്മയും ബോധമില്ലായ്മയും കാരണം ഒന്നുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം, ദുരഭിമാനത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന പോലെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ വാക്കിന് എന്ത് വിലയാണ് കൊടുക്കേണ്ടത്? എന്തിന് വില കൊടുക്കണം? ആ ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു പാരൻറ്റിങ് ശരിയല്ല എന്ന് തോന്നിയ സമയത്തേക്കിന് സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് തൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാനെ കൊണ്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു ജീവിതമായിട്ട് പോകാനെ കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ അച്ഛനും അമ്മയും വിവരമില്ലായ്മ കാരണമാണെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഈ മകൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് ഇനി മേലെ അച്ഛനും അമ്മയെ തിരിഞ്ഞ് നോക്കരുതെന്ന് വിചാരിച്ച് നേരെ വന്ന വഴിക്ക് പോകണം. അങ്ങനെ പോയിരുന്നെങ്കിൽ ഇതേ അച്ഛനും അമ്മയും ഈ ഇട്ട കമൻറ്റ് ഇട്ട ആളുകൾ തന്നെ പറഞ്ഞതിനെ സ്വന്തം തന്തം തള്ളം മരിച്ചിട്ട് പോലും അവൾ തിരിഞ്ഞു നോക്കിയില്ലെന്ന്.
നമ്മുടെ നാട് നമ്മുടെ നാട്ടുകാരും അല്ലേ, നമുക്കറിയാലോ ഈ പറയുന്ന സാധനം തന്നെ നാളെ തിരിച്ചു പറയുന്ന ആളുകളാണ്. ഒന്ന് പോടാ, നിനക്കൊരു മോളുണ്ടാവട്ടെ, ഈ അവസ്ഥയിലൂടെ നീ കടന്നു പോകുമ്പോൾ അപ്പോൾ അറിയാതെന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, മറുനാടൻ മലയാളിയിലെ ആങ്കർ വന്നിട്ട് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ അടുത്ത് ഒരു കോൺവെർസേഷൻ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇത്രയാണ്, അച്ഛനമ്മമാർ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആങ്കർ സംസാരിക്കുന്നത്. അതിനിട്ടേക്കുന്നതാണ് ഈ ഒരു കമൻറ്റോളി, ഈ ഒരു കമൻറ്റ്. അപ്പോൾ ഈ ഒരു കമൻറ്റോളി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വർഷം 2024 നിങ്ങൾ കമൻറ്റ് ഇട്ടേക്കുന്ന ഒരു 99% ആളുകളും 80s-കളുടെയോ 70s-കളുടെയോ വസന്തങ്ങൾ തന്നെയാണ്. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ ഈ ഒരു ജനറേഷൻ നാളെ അച്ഛനമ്മമാരാകുമ്പോൾ ഒരിക്കലും ഈ രീതിയിൽ പെരുമാറില്ല. ഓക്കെ, 70s-കളുടെയോ 80s-കളുടെയോ വസന്തങ്ങൾ അച്ഛനമ്മമാരാവുന്നതിൻ്റെ ഭാഗമുണ്ടെന്നുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം ചില ദുരഭിമാന ആത്മഹത്യകളും കൊലപാതകങ്ങളും മാത്രം. ഓക്കെ, നാളെ ഇനിയും ഈ ഇതേ ആളുകളാണെങ്കിൽ അച്ഛനമ്മമാരാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റെന്തെങ്കിലും ആയിരിക്കും. സ്വന്തം മക്കളെ റോബോട്ടിനെ പ്രേമിച്ചു, റോബോട്ടിനെ കല്യാണം കഴിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള വാർത്തകളായിരിക്കും നമ്മൾ ഇനി കേൾക്കാൻ പോകുക. ഒരിക്കലും ജാതിയുടെ മതത്തിൻ്റെ പേര് പറഞ്ഞായിരിക്കില്ല. അവർ കാണിച്ചതിന് കുറ്റം പറയാൻ പറ്റില്ല. അവരെന്തെല്ലാം പ്രതീക്ഷയോടാണ് അവളെ വളർത്തിയത്, അപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുകയില്ല, അതല്ലേ അവർ മരിച്ചത്. ഇനിയും അവൾ എങ്ങനെ മനസമാധാനത്തോടെ ജീവിക്കും? ഈ ഇട്ട കമൻ്റ് ഉണ്ടല്ലോ, ഇനി അവൾ എങ്ങനെ മനസമാധാനത്തോടു കൂടി ജീവിക്കുന്നുള്ളത്, ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർ നല്ലൊരു പേരൻറ്റിങ് ആയിരുന്നില്ല ആ ഒരു പെൺകുട്ടിക്ക് കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ജീവിച്ചിരുന്ന സമയത്ത് ആ പെൺകുട്ടിയോട് എങ്ങനത്തെ ടോക്സിക് രീതിയിൽ പെരുമാറാവോ, എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാവോ, അത്രയും മാക്സിമം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ കടന്നപ്പോഴാണ് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതായിട്ട് വരുന്നത്. ആൻഡ് ആ പെൺകുട്ടി ആ പയ്യൻ്റെ അടുത്ത് പറയുന്ന കാര്യം ഇതാണ്, അച്ഛനും അമ്മയും എന്ന് സമ്മതിക്കുന്നു, അന്ന് മാത്രമേ ഞാൻ നിൻ്റെ ഒപ്പം ഇറങ്ങി വരുമെന്നുള്ളത്. ഓക്കെ, അങ്ങനെ പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഇവരെ വിട്ടിട്ട് ഇറങ്ങി വരണമെങ്കിൽ അത്രത്തോളം വീട്ടിൽ നിന്ന് ആ ഒരു പ്രഷറും കാര്യങ്ങളും ഉണ്ടായിരുന്നിരിക്കണം. അവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ പെൺകുട്ടിക്ക് ഒരിക്കലും നല്ല രീതിയിലുള്ള ഒരു പേരൻറ്റിങ് അല്ല അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ മരണശേഷം ഈ മാതാപിതാക്കൾ എന്താണ് ചെയ്തത്? സ്വന്തം മകൾ ഇനി മേലാൽ മനസമാധാനത്തോടു കൂടി ജീവിക്കരുത് എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ചത്. ഇത് നാട്ടുകാരോടാണ് പറയുന്നത്, ബന്ധുക്കളോട് പോലുമല്ല, നാട്ടുകാരോടാണ് പറയുന്നത്. അപ്പം എൻ്റെ പെൺകുട്ടി, എൻ്റെ മകൾ വരുമ്പോൾ അവളെ മൃതശരീരം കാണിക്കരുതെന്നുള്ളത്. മരണത്തിന് ശേഷവും ഈ പെൺകുട്ടിയെ നിരന്തരം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ ഒരു പേരൻറ്റിങ്? ഒരച്ഛനും അമ്മയും സ്വന്തം മകളുടെ ജീവിതം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ സ്വന്തം ഒരു മാതാപിതാക്കളെന്ന് പറയുന്നത്? കരയോഗത്തെ കുറ്റം പറയണ്ട, അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമായിരുന്നു മകൾ കാണരുത് എന്ന്. പിന്നെ നാട്ടുകാരെ പറയുന്നത് എന്തിന്? കരയോഗത്തിൻ്റെ കാര്യം ഒന്നും പറയണ്ട. ഈ ഒരു സമുദായം, ഓക്കെ, ഈ ഒരു കരയോഗം എന്നും പറഞ്ഞുകൊണ്ട് ഈ കാണിക്കുന്ന എന്ത് തോന്നിവാസം കാണിക്കുന്നത്? ചിന്തിക്കാനുള്ള മൂളയും ബോധമൊന്നും ഇല്ലാത്ത ആളുകളാണോ? ഈ അച്ഛനമ്മമാരെ എഴുതി വെച്ചത് ബന്ധുക്കളോടല്ല പറയുന്നത്, ഇത് മക്കളെ കാണിക്കുന്നുള്ള നാട്ടുകാരോടാണ് പറയുന്നത്. ഓക്കെ, ഈ കരയോഗത്തിലുള്ള ആളുകളോടാണ് എഴുതി വെക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് എഴുതി വെക്കുന്നത് എൻ്റെ മകൾ വന്നാൽ കാണിക്കരുതെന്നുള്ളത്. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ഭയം ഈ കരയോഗത്തിലുള്ള ആളുകളെയാണ്. ഈ അച്ഛനമ്മമാർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ കരയോഗക്കാർ തന്നെയാണ്. ഓക്കെ, അവരുടെ മുന്നിലാണല്ലോ ഈ ദുരഭിമാനത്തിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ആ കരയോഗക്കാർ അച്ഛനമ്മമാർ ചെയ്യുന്നതിനെ വീണ്ടും അതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അവളെ മക്കളെ സ്വന്തം മകളാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ പെൺകുട്ടിയെ മൃതശരീരം കാണാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ വിവരം ബോധം എത്രത്തോളം ഉണ്ട്? നാളെ ഈ കരയോഗത്തിലെ ആളുകളുടെ മക്കളാണെങ്കിൽ മറ്റേതെങ്കിലും മതസ്ഥരുമായിട്ട് പ്രണയത്തിലാവുകയാണെങ്കിൽ ആ മക്കളെ തല്ലിക്കൊല്ലോ, അതോ ഇതുപോലെ ആത്മഹത്യ ചെയ്യോ, ഇതുപോലെ ഈ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യോ? എന്തോന്നിടയത്? ബോഡി കണ്ടാൽ കണ്ണ് പൊട്ടിപ്പോകുമായിരിക്കും അല്ലേ, അപ്പോൾ കാണിക്കരുത്. മക്കളെക്കാൾ മതത്തെയും ജാതിയെയും സ്നേഹിക്കുന്ന മാതാപിതാക്കൾ. സത്യമാണ്, മതത്തെക്കാട്ടിലും ജാതിയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആ ഒരു മകളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും താണജാതിയിലുള്ള ഒരു പയ്യനുമായിട്ടാണ് നീ പ്രണയിക്കുന്നത്, അതൊരിക്കലും അതിൽ നിന്ന് പിന്മാറണമെന്ന് ഒരിക്കലും ഒരു അച്ഛനമ്മയെ പറയത്തില്ല. അതിനുശേഷം ഈ ആത്മഹത്യാ കുറിപ്പിലാണ് സ്വന്തം മകളെ കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു അച്ഛനമ്മ എഴുതി വെക്കില്ല. ഓക്കെ, സ്വന്തം മകളെക്കാൾ ഏറ്റവും കൂടുതൽ അവർ സ്നേഹിച്ചിരുന്നത് ജാതിയെയും മതത്തെയും തന്നെയാണ്. അതുകൊണ്ട് അവരൊരിക്കലും നല്ലൊരു പേരൻറ്റിങ് അല്ല ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തരം ചില ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഇത്തരം പാഴ് വസ്തുക്കൾ ചത്ത് തൊലയുക തന്നെയാണ് വേണ്ടത്. ആ തന്തയും തള്ളയും ചത്ത് എന്തുകൊണ്ട് നന്നായി? ഓക്കെ, ഒരു കുട്ടിക്ക് അവളുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ അവളുടെ പാട്ടിനോടണമായിരുന്നു. നാട്ടുകാരും കരയോഗക്കാരെയും പേടിച്ച് ജീവിക്കരുത്. മോൾ പോയതിനേക്കാളും കരയോഗക്കാരെ ഭയന്നായിരിക്കും മരിച്ചത്. സത്യമാണ്, കരയോഗക്കാരെ പറയുന്നിട്ട് തന്നെയായിരിക്കും അച്ഛനമ്മമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന കരയോഗക്കാർ അച്ഛനമ്മയും ഇങ്ങനെ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം മകളെ അച്ഛൻ്റെ അമ്മയുടെ മൃതശരീരം കാണിക്കാൻ അനുവദിക്കത്തില്ലേ? നാട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ ഭംഗിയായി ചെയ്തു. 100-100 അഭിനന്ദനങ്ങൾ. ഒരു മോശമില്ല, കാണിക്കേണ്ട എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട. നീ സ്നേഹിക്കുന്ന മക്കളില്ലാഞ്ഞിട്ടാണ് അതറിയാത്തത്. അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അവളെ ബോഡി കാണിച്ചാൽ അത്രയ്ക്ക് മകളെ സ്നേഹിച്ചവർക്ക് അതിൻ്റെ ദണ്ണം മനസ്സിലാവും. ആ മോളെ ആ ഒരു ബോഡി കാണിച്ചാൽ അവരുടെ ഈ പറയുന്ന അച്ഛൻ്റെ അമ്മയുടെയും ആത്മാവിന് ശാന്തി മോക്ഷം കിട്ടില്ല എന്നുള്ളത്. സി, മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും ആത്മാവിനെ നേരിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കമൻ്റ് ഇട്ടൊരു വ്യക്തി, നമ്മൾ ജീവിച്ചിരിക്കുന്ന തന്നെ ഏറ്റവും വലിയൊരു കോമഡിയാണ്, ഏറ്റവും വലിയൊരു മിത്താണ്. ഞാനിത് കള്ളും കഞ്ചാവ് അടിച്ചിട്ടിരുന്ന് പറയുന്നില്ല കേട്ടോ, നമ്മൾ ജീവിച്ചിരിക്കുന്ന തന്നെ ഏറ്റവും വലിയൊരു മിത്താണ്. അപ്പോൾ പിന്നെ ആത്മാവ് ബോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തോന്നറിയ ഈ വിവരക്കിടക്കെ പറയുന്നത്? നിങ്ങൾക്ക് സാമാന്യം ചിന്തിക്കാനുള്ള ബോധമില്ലേ? കുറച്ച് യുക്തിപരമായിട്ട് കുറച്ച് ചിന്തിച്ചുകൂടെ?
അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടില്ല എന്നുള്ളത്. ഇത് അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിൻ്റെ മോക്ഷം കിട്ടാനല്ല ഇവിടെ നമ്മൾ ബലിതർപ്പണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജീവിച്ചിരുന്ന ആളുകൾക്ക് ഒരു മോക്ഷം കിട്ടാൻ, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു ആത്മസംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെയുള്ള ആളുകൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ കർമ്മങ്ങൾ ക്രിയകളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും അവർ മരിച്ചതിന് ശേഷം എന്താണ്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇവിടെ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മകളെ LLB വിട്ടപ്പോൾ അത് തങ്ങളോട് വാദിച്ച് ജയിക്കാൻ മകളെ പ്രാപ്തയാക്കുകയായിരുന്നു എന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല. എന്തായാലും മകളുടെ എടുത്തുചാട്ടം അക്കരപ്പച്ചാവാതിരുന്നാൽ നല്ലത്. അച്ഛനമ്മമാരെ പറയുന്നത് തെറ്റാന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിക്കാനെ കൊണ്ട് LLB പഠിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സാമാന്യം ചിന്തിക്കാൻ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അച്ഛനും അമ്മയും പറയുന്ന എന്തും നാളെ ഒരാളെ പോയി തല്ലി കൊന്നിട്ട് വാടാന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യൂ? അച്ഛനും അമ്മയും പറഞ്ഞ കാര്യമല്ലേ? അപ്പോൾ പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ട കാര്യം മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ പറഞ്ഞത് അക്കരപ്പച്ച കണ്ടുപോയതാണ് എന്നുള്ള രീതിയിൽ, എന്ന് അതിൻ്റെ അർത്ഥം ഇത്രയാണ്, പ്രേമിച്ച് വിവാഹം കഴിക്കാൻ പോവുകയല്ലേ, അപ്പം നാളെ ഇനി അവൻ്റെ ഒപ്പം ജീവിക്കുമ്പോഴത്തേക്ക് ലൈഫ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, അത് വലിയൊരു ഫ്ലോപ്പായി പോകുന്നുള്ളൂ. ഓഫ് കോഴ്സ്, കാരണം എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയും തിരഞ്ഞെടുക്കുന്ന ഒരാളെ നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കട്ടെ, അങ്ങനെയുള്ള എല്ലാ ജീവിതങ്ങളും സക്സസ് ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എത്രയോ ഫ്ലോപ്പായിട്ടുള്ള ജീവിതങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു മകളും ആ ഒരു പയ്യൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് പ്രണയവിവാഹം എല്ലാം 100% സക്സസ് റേറ്റ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, പലതും ഫ്ലോപ്പാവും പലതും സക്സസ് ആവും, ഇറ്റ്സ് അപ്പ് ടു ദെം. അതിൽ നിങ്ങൾ കയറി കൈയിടത്തേണ്ട ആവശ്യമില്ല. നാട്ടുകാരും കരയോഗക്കാരും പറയുന്നതിൽ ന്യായമില്ല പീയൂഷ്. പിന്നെ മാതാപിതാക്കളെ വേണ്ടാത്തവർ എന്തിനു മൃതദേഹം കാണാൻ എത്തണം? ആ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ്, അവരുടെ നോവ് ഒരു നിമിഷം അറിഞ്ഞോ ആരെങ്കിലും? സ്വന്തം മകളുടെ മനസ്സും നോവും ഈ പറയുന്ന അച്ഛനമ്മമാർ നോക്കിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനു ഈ പറയുന്ന അച്ഛനമ്മമാരുടെ മനസ്സും നോവും ഈ മകൾ കാണണം? ഓക്കെ, പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, മൃതശരീരം കാണാനെ കൊണ്ട് ഈ മക്കൾ എന്തിനെത്തി? അച്ഛനമ്മയെ വേണ്ടാന്ന് പറഞ്ഞ് പോയതല്ലേ ഈ പെൺകുട്ടി എന്ന് പറയുന്നു? അച്ഛനമ്മ വേണ്ട വേണ്ട എന്ന് ഈ പെൺകുട്ടി എവിടെയെങ്കിലും വന്ന് സംസാരിക്കുന്നതായിട്ട് ഈ പറയുന്ന കമൻറ്റ് ആരെങ്കിലും കേട്ടോ? പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന വ്യക്തി ഒരു സൈനികനായിരുന്നു. ഓക്കെ, ഇനി ഒരു ആർമി ഓഫീസറായിരുന്നു. ഓക്കെ, എക്സ് മിലിറ്ററി ആണ്. അപ്പം ഇങ്ങനെ ഒരു വ്യക്തി, ഓക്കെ, ഇത്രത്തോളം നമ്മുടെ ഇന്ത്യയിലൊട്ട് ഒട്ടാകെ സഞ്ചരിച്ചിട്ടുള്ള ഇത്രയും ജീവിതാനുഭവങ്ങളുള്ള ഈ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് തന്നെ നാണക്കേടാണ്. ഓക്കെ, ഒരിക്കലും ഒരു ഇന്ത്യൻ മിലിറ്ററി എക്സ് മിലിറ്ററി ആയിട്ടുള്ള വരുന്ന ഒരു വ്യക്തി ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല. നാളെ ബോർഡറിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ബോർഡറിൽ ഇയാൾ പോയിരുന്ന സമയത്തേക്കിന് എതിർ രാജ്യത്തു നിന്നുള്ള പട്ടാളക്കാർ വരുന്ന സമയത്തേക്കിന് ഇയാൾ അടിയറവ് പറഞ്ഞ് നിൽക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെയുള്ള ചങ്കൂറ്റമുള്ള എല്ലാ പട്ടാളക്കാരും നെഞ്ചുമിരിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാനെ കൊണ്ട്, സ്വന്തം ശരീരം കളഞ്ഞിട്ടാണെങ്കിലും സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും രാജ്യത്തിനെ രക്ഷിക്കണമെന്നുള്ളൊരു മനസ്സുകൊണ്ട്. അപ്പം അങ്ങനെ ഉള്ള മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിരിക്കണം ഒരു ആർമി ഓഫീസർ. അപ്പം ഇയാളെപ്പോലെ ദുരഭിമാനത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇയാളിങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സ് മിലിറ്ററി ആണ്, നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, ഇവിടെ പറയുന്ന ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന അവർക്ക് ഒരേ ഒരു കൊടിയേ ഉള്ളൂ, ഈ പറയുന്ന എന്താ പറയുക, ചുവപ്പ് കൊടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന കാവിക്കൊടിയോ അല്ലെങ്കിൽ പച്ചക്കൊടിയോ നീലക്കൊടിയോ ഇതൊന്നും അല്ല. ആ ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന അവർക്ക് ഒരേ ഒരു കൊടി മാത്രമേ ഉള്ളൂ, ത്രിവർണ പതാക, നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ്. ഓക്കെ, അവിടെ ജാതിയില്ല, മതമില്ല, കാര്യങ്ങളൊന്നുമില്ല. അങ്ങനൊരു പട്ടാളക്കാരൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് തന്നെ വലിയൊരു നാണക്കേട് തന്നെയാണ്. ഓക്കെ, അങ്ങനൊരു വ്യക്തി എന്തായാലും ഇതുപോലെ ചത്തു തൊലഞ്ഞാൽ എന്തുകൊണ്ട് നന്നായി? പിന്നെ ഇന്ത്യൻ ഇയാളൊരു എക്സ് മിലിറ്ററി ആണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നും. ഓക്കെ, കാര്യം ഞാനൊരു ഇന്ത്യക്കാരനാണല്ലോ. പിന്നെ ഈ ഇടയ്ക്ക് ഇതുപോലെ ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇതുപോലെ വേറൊരു ജാതിയിലുള്ളൊരുത്തിനുമായിട്ട് പ്രേമിക്കുന്നു എന്ന കാരണത്താൽ ഇതുപോലെ നിരന്തരം ഭീഷണിയാണ്. അതായത് ആത്മഹത്യ ചെയ്യും ഈ പെൺകുട്ടി മറ്റൊരുത്തിനോട് പോയി ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനത്തെ ഭീഷണി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് സജഷൻ ചോദിച്ചാണ് ഞാൻ ഇതുപോലെ കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി അറിയായിരിക്കും വിചാരിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ചെയ്തുള്ളൊരു പരിപാടി എന്ന് വെച്ചാൽ, അവളുടെ വീട്ടിൽ ഇതുപോലെ കല്യാണത്തിന് നിർബന്ധിച്ച സമയത്ത് അവൾ ചെയ്തൊരു ഒറ്റ പരിപാടിയുള്ളൂ, നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്ത് അച്ഛനമ്മ സ്റ്റേഷനിൽ കയറ്റി. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ പറഞ്ഞു, ഇനി മേലെ അവളുടെ സമ്മതമില്ലാതെ നിങ്ങളെ കല്യാണം എന്നുള്ള ഒരു അക്ഷരം പോലും മിണ്ടല്ലെന്ന് പറഞ്ഞു. പിന്നെ അച്ഛനും അമ്മയും ഇതിൻ്റെ പേര് മിണ്ടാൻ അവളുടെ അടുത്ത് പോയിട്ടില്ല, ഇപ്പോൾ അവൾ ഫ്രീ ആയിട്ട് നടക്കുന്നു. സോ ഇങ്ങനെയുള്ള പല അച്ഛനമ്മമാരും നമുക്കിപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ ഈ തന്തയും തള്ളയും ചത്തു തൊലഞ്ഞ് എന്തുകൊണ്ട് നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ കരയോഗക്കാർ എന്തോന്ന് കരയോഗക്കാരാണ് നിങ്ങൾ? നിങ്ങൾക്ക് സാമാന്യം ചിന്തിക്കാനുള്ള ബോധം മൂളയില്ലേ? മരിച്ചവർക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കാൻ പോയി, വിവരം ബോധം ഇല്ലാത്തവർ മരിച്ചിട്ട് എന്തെങ്കിലും തോന്നിയാസൊക്കെ കാണിച്ച് വെച്ചിട്ടായിരിക്കും അവർ മരിക്കുന്നത്, അതിൻ്റെ വാല തൂങ്ങാൻ പോയിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്കൊരു ബോധമില്ല, നിങ്ങൾ കാരണമായിരിക്കും ഈ തന്തയും തള്ളഞ്ഞ് പോയി ആത്മഹത്യ ചെയ്തത്. എന്തുകൊണ്ട് നന്നായി? ഇനിയുള്ള ദുരഭിമാനത്തിൻ്റെ പേരിൽ ഇതുപോലെ തോന്നിയാസം കാണിക്കുന്ന എല്ലാ അച്ഛനമ്മമാരും മക്കളെ കൊല്ലുന്നതിന് മുന്നേ സ്വയം ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, കുറച്ച് ഭൂമിയിലെ കുറച്ച് ഭാരം ഒഴിഞ്ഞു കിട്ടും. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നാളെ കമൻറ്റ് ചെയ്യാം.